ടർബോയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. കൃത്യം 5 മണിക്ക് വന്ന ഈ ഒരു ഫസ്റ്റ് ലുക്ക് നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് മമ്മൂട്ടിയെ കാണുമ്പോൾ ഒരു 30 വർഷം പുറകോട്ട് പോയ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു സിനിമ വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം, ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഒരു രക്ഷയുമില്ല, കൊടൂരമെന്ന് തന്നെ പറയാം. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് മമ്മൂട്ടി സിനിമകളുടെ ഫസ്റ്റ് ലുക്കും സിനിമകളും ഒരേപോലെ തന്നെ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളായി വരുന്നു. അതേപോലെ തന്നെ ഒടുക്കാത്ത ലുക്കിലാണ് സംഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞു, ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയാം. അതായത് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് മലയാള സിനിമയിൽ നിന്ന് തമിഴിലും തെലുങ്കിലും ഒക്കെ പോയി കോടികൾ വരുന്ന ഒരു സിനിമയായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് വരുന്നത്. കാരണം അമ്മാതിരി മാസ് ലുക്കാണ്. അതായത് ഒരു സാധാരണ വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ മാസ് ലുക്ക് വരുന്ന പോലുള്ള ഫീലല്ല. കാരണം ഇവിടെ മമ്മൂട്ടിയുടെ മാസ് ലുക്ക് ആണെങ്കിൽ പടവും അമ്മാതിരി സാധനമാണ്. ചുരുക്കം വല്ലപ്പോഴാണെന്ന് പാളാണത്, അത് വല്ല കാലത്തും എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് സംഘം ആ ടൈമിലൊക്കെയുള്ള മമ്മൂട്ടിയുടെ ലുക്കാണ് നമുക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോൾ ഒരു ചോദ്യം കൂടെ വരികയാണ്, ബിലാൽ അത്രയും പെട്ടെന്ന് ഇറക്കണം. കാരണം പലർക്കും ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോന്നിയിരുന്നതാണ് ഇനി മമ്മൂട്ടിയെ കൊണ്ട് ബിലാൽ ചെയ്യാൻ പറ്റും. മമ്മൂട്ടിയെ കൊണ്ടേ ബിലാൽ ചെയ്യാൻ പറ്റുള്ളൂ, അതേപോലെ സിനിമകൾ ചെയ്യണമെങ്കിൽ അങ്ങേർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയാം, വേറെ ഒരു മനുഷ്യനും പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ ഈ വൈശാഖിൻ്റെ മറ്റൊരു വലിയ ഹിറ്റാണ്, ഒരു ഇൻഡസ്ട്രി ഹിറ്റുമാണെന്ന് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ഫീൽ ചെയ്യണത്. വൈശാഖാണ് വരുന്നത് സംവിധായകൻ, അതുപോലെ മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റും കൂടെ വരുമ്പോൾ ഗ്യാരണ്ടീഡ് ആണ് സിനിമ ഒരു ഗംഭീര സംഭവം തന്നെയായിരിക്കും. കാരണം മിഥുൻ്റെ ഇപ്പോൾ കഴിഞ്ഞ 2-3 സിനിമകളും ഇനി വരാനിരിക്കുന്ന സിനിമ ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ കാണുമ്പോൾ നമുക്കറിയാൻ കഴിയും ഇതുവരെ ഉള്ളതെല്ലാം സൂപ്പർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ സ്ക്രിപ്റ്റും, പ്രത്യേകിച്ച് വൈശാഖരും മാസ് എലിമെൻ്റ് ചെയ്യാൻ കഴിവുള്ള ഡയറക്ടറും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ എന്താണ് തോന്നിയതെന്ന് പറയാം. ഇത് ഒരു രക്ഷയില്ല, ജീപ്പിലൊക്കെ പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞൊരു 1.5 അച്ചായൻ, അതായത് കോട്ടയം കുഞ്ഞച്ചനെ കടത്തി വെട്ടുന്ന ഒരു അച്ചായം വേഷമായിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്താണേലും വീണ്ടും ഒരു അച്ചായം വേഷം വരുന്നു, അത് മമ്മൂട്ടി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഓ ഒരു രക്ഷയില്ല, ഗൂസ് ബംസ് എന്ന് തന്നെ പറയാം. അത് റേഞ്ചിലുള്ള സംഭവം തന്നെയാണ്. അതെ, വേറെ ഇനി ഒന്നും തന്നെ പറയാനില്ല. ഈ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അമ്മാതിരി. ഇന്ന് സോഷ്യൽ മീഡിയ കത്തും, തീ കത്തുമെന്ന് പറയാൻ ഒന്നും പറയാനില്ല. സോഷ്യൽ മീഡിയ ആളി കത്തിച്ചിട്ടേ ഇത് പോവുള്ളൂ. ഒപ്പം ഇവിടെ കാതലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കാതലിൻ്റെ ഒപ്പം ഈ ഒരു ഇതും കൂടെ വരുമ്പോൾ സോഷ്യൽ മീഡിയയും തിയേറ്ററും എല്ലാം മമ്മൂട്ടി അങ്ങ് മുഴുവനായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. ഇതേപോലൊക്കെയുള്ള ഫസ്റ്റ് ലുക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യും, ഒരു രക്ഷയില്ല. മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ കട്ട വെയിറ്റിംഗ് ആണ്, ഇത് എപ്പോൾ ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രം നോക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി കാണുന്നു. അതായത് ഒരു രക്ഷയില്ല കേട്ടോ, കറുത്ത ഉടുപ്പും മുണ്ടും ഒക്കെ ഇട്ട് ഇറങ്ങി വരുന്ന ഇത് പലപ്പോഴും നമ്മൾ ഞെട്ടിക്കുകയാണ്. അതിനിപ്പോൾ ബാക്കിൽ നിന്നുള്ള സീനൊന്നും അല്ല, ഇത് ഫ്രണ്ടിൽ നിന്ന് തന്നെ വന്നേക്കണം ഗംഭീര. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തു തന്നെ ഗ്രേറ്റ് മീഡിയാസ്.